സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ തൃശ്ശൂരിൽ മാധ്യമങ്ങളെ കാണും. ഇത്തരം കേസുകളൊക്കെ അന്വേഷിക്കാൻ സമർത്ഥമായ റെക്കോർഡുള്ള പോലീസാണ്. അതുകൊണ്ട് പോലീസ് ഈ കാര്യം അന്വേഷിക്കും, കണ്ടുപിടിക്കും. ഏതെങ്കിലും സാമൂഹ്യ വിരുദ്ധ ആളുകൾ ഇപ്പോൾ ഇ പി ജയരാജൻ വീണ്ടും പറഞ്ഞു കോൺഗ്രസ് ആണത് ചെയ്തതെന്ന്, കനസഗവൻ അങ്ങനെ എന്തെങ്കിലും ഒരു അഭിപ്രായം? ഇല്ല, അന്വേഷണം നടക്കട്ടെ. അന്വേഷണം നടന്നിട്ടാണ് കുറ്റവാളികളെ കണ്ടെത്തുന്നത്. അത് കണിശയായിട്ടും പോലീസ് അത് അന്വേഷിച്ച് കണ്ടുപിടിക്കും. ഭാഷയുടെ ഒരു രീതിക്ക് പ്രശ്നമുണ്ടല്ലോ പലപ്പോഴും, അങ്ങനെ തോന്നിയിട്ടില്ലേ? സഖാവൊക്കെ സംസാരിക്കുന്ന ഭാഷയുടെ രീതിയല്ല പലപ്പോഴും. ഭാഷ എന്ന് പറഞ്ഞാൽ ഡിപ്പെൻസ് ഓൺ ദ പേഴ്സൺ. അത് ഓരോരുത്തർക്കും ഓരോ ശൈലിയായിരിക്കും. എന്നല്ലാതെ അതിനകത്ത് വേറെ വലിയ അർത്ഥങ്ങൾ കൊടുക്കേണ്ട കാര്യമില്ല. സംശയങ്ങൾ നിലനിൽക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ കാരണം എന്ന് വെച്ചാൽ, ഇത് കരിഞ്ഞിക്കുട്ടി പാർട്ടിക്കാരനെ ചെയ്യുന്നതിൽ കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട്. അത്തരത്തിൽ അല്ല, അതൊക്കെ അതെല്ലാം ആരോപണങ്ങൾ മാത്രമാണ്. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്, അന്വേഷിക്കട്ടെ, അന്വേഷിച്ച് കണ്ടെത്തട്ടെ. സ്വർണ്ണക്കടത്ത് കേരളത്തിലെ പോലീസ് അങ്ങനെ അതിനും സമർത്ഥമായ പോലീസാണ്, അവരത് കണ്ടെത്തും. സ്വർണ്ണക്കടത്ത് രാഹുൽ ഗാന്ധിയുടെ ഓഫീസാക്കാണോ? ഇതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്വർണ്ണക്കടത്ത് എന്ന് പറയുന്നത് എന്താണ്? രണ്ടു വർഷമായിട്ട് അന്വേഷിച്ച ഒരു കേസ്, അതിന് യാതൊരു തെളിവുമില്ല, വാദിയില്ല, പ്രതിയില്ല. ആ കേസ് ഇപ്പോൾ ആരെങ്കിലും പറഞ്ഞു എന്ന് വെച്ച് വീണ്ടും ഒരു പുതിയ കേസാകുമോ? ഇല്ലല്ലോ, ഒറ്റ കേസല്ലേ ഉള്ളൂ. അതിലാര് സ്വർണം അയച്ചു, ആര് റിസീവ് ചെയ്തു, ഇതൊന്നും അന്വേഷിച്ച് കണ്ടെത്തുന്നില്ല. ദേശീയ ഏജൻസികൾ, ഇ ഡി മാത്രമല്ല, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയെ അന്വേഷിച്ചതാണ്. അന്വേഷിച്ചിട്ട് തെളിവില്ലാത്തൊരു കാര്യം ആരെങ്കിലും ആ കേസിൽ കുറ്റാരോപിതയായിട്ടുള്ള ഒരു സ്ത്രീ പറഞ്ഞു എന്ന് പറഞ്ഞ് അതിപ്പോൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടക്കണം, ഒരു കാര്യമില്ല. ഈ കേസിൽ ഓരോ ദിവസവും ഓരോ തരത്തിലുള്ള മൊഴികൾ, ഓരോ വെളിപ്പെടുത്തൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ കേസിലെ പ്രതിയായിട്ടാണ്. ചിലത് ബാക്കി വയ്ക്കുന്നു, അടുത്ത ദിവസം പറയാമെന്ന് പറയുന്നു. അത്തരത്തിൽ അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടി അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ എന്നുള്ളതല്ലാതെ അതിനപ്പുറം അതിന് വലിയ ഗൗരവമൊന്നും കൊടുക്കേണ്ട കാര്യം. ഈ മാത്തിക്കുഴൽ നടന്ന പോലെയുള്ള ആളുകൾ നിയമസഭയിൽ മുഖ്യമന്ത്രിക്കെതിരെ പറയുന്നു, അപ്പോൾ അത് അവരൊരു പൊളിറ്റിക്കിനെയാണ് അതിൻ്റെ സി പി ഐ. അത് സ്വാഭാവികമായിട്ടും പ്രതിപക്ഷം ഇത്തരം വിഷയങ്ങളിൽ ആരോപണങ്ങൾ ഉന്നയിക്കും. അത് സഭയ്ക്കുള്ളിലല്ലേ, സഭയ്ക്കുള്ളിൽ അവരുടെ അവകാശമാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. പക്ഷെ പറയുന്ന ആളുകളാണ് ഇത് അവരുടെ ക്രെഡിബിലിറ്റി ജനങ്ങളുടെ മുന്നിൽ നഷ്ടപ്പെടുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് ഉൾപ്പെട്ടൊരു കേസാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഇ പി ജയരാജൻ്റെ രാജി എഴുതി വാഴിച്ച മുഖ്യമന്ത്രിയാണ്. അപ്പോൾ ഈ വിഷയത്തിൽ ഒരു ധാർമ്മികത മുഖ്യമന്ത്രിക്കുണ്ടോ? ധാർമ്മികതയുടെ പ്രശ്നമൊന്നും അതിനകത്തില്ല. പ്രിൻസിപ്പൽ സെക്രട്ടറി അതിനകത്ത് ഇൻവോൾവ് ആണെങ്കിൽ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. അതിന് ഈ സിവിൽ സർവീസിൻ്റെ ചട്ടങ്ങളനുസരിച്ചുള്ള അന്വേഷണമെല്ലാം നടത്തി കഴിഞ്ഞതിന് ശേഷം നിയമപ്രകാരം തന്നെയാണ് തിരിച്ചെടുത്തത്. ഈ അതീവ സുരക്ഷാ മേഖലയാണ് എ കെ സെൻ്റർ ഇരിക്കുന്ന സ്ഥലമൊക്കെ 24 മണിക്കൂർ കഴിഞ്ഞു, ഇതുവരെയ്ക്കും ഒരു സൂചന പോലും ആ പ്രതിയെപ്പറ്റി കിട്ടില്ല. ആഭ്യന്തര വകുപ്പിൻ്റെ ഒരു വീഴ്ചയല്ല, ധൃതി വയ്ക്കാതെ അതുണ്ടാകും. ഇപ്പം ഇന്നലെ നിങ്ങൾ പറയുന്നത് കേട്ടു, 24 മണിക്കൂർ കഴിഞ്ഞിരിക്കും. 24 മണിക്കൂറിനുള്ളിൽ എല്ലാ കേസും പിടിക്കണമെന്ന് ആരാ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? ഒരാൾ കരുതിക്കൂട്ടി ചെയ്തതാണെങ്കിൽ അയാൾക്ക് രക്ഷപ്പെടാനോ അല്ലെങ്കിൽ അയാൾക്ക് ഒളിക്കാനോ ഒക്കെയുള്ളൊരു സൗകര്യം ഉണ്ടാകും. അതൊക്കെ ഒരു ദിവസം അത് കണ്ടുപിടിക്കും. സി സി ടി വി ദൃശ്യങ്ങളൊക്കെ പോലീസ് സംവിധാനം അത്രയും സാധാരണ ഒരു സ്ഥലമല്ലല്ലോ. ഇതൊരു എ കെ സെൻ്റർ ആണ്, തൊട്ടപ്പുറത്ത് സെക്രട്ടേറിയറ്റ് ഉണ്ട്. അങ്ങനെ ഏറ്റവും സെക്യൂരിറ്റി ഉള്ള എല്ലാ സ്ഥലത്തും സെക്യൂരിറ്റി എന്ന് പറയുന്ന മനുഷ്യർ തന്നെയല്ലേ കൊടുക്കുന്നത്? അപ്പോൾ അതിനകത്ത് ലാപ്സസ് ഒക്കെ ഉണ്ടാകും, അതൊക്കെ സാധാരണ. ഇന്ദിരാഗാന്ധി എങ്ങനെയാണ് കൊലപ്പെടുത്തിയത്? അപ്പോൾ അതൊക്കെ സ്വാഭാവികമാണ്. ഈ മനുഷ്യനാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് അതിൽ പല ലാപ്സസ് ഉണ്ട്. ആ അതെ, അതുകൊണ്ടെന്താ കുഴപ്പം? അത് സുരക്ഷയുടെ കാര്യത്തിൽ അതിനേക്കാൾ കൂടിയ സുരക്ഷയൊന്നും ആവശ്യമില്ലല്ലോ. അവർക്ക് ഇന്റലിജൻസിനെ അറിയാൻ പറ്റിയില്ലേ?